നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ബോംബ് ഭീഷണി, അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മിനിഞ്ഞാന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. ഇന്നലെയും അതേ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ആ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. യാത്രക്കാരുടെയും വിമാനത്താവള അധികൃതരുടെയും ആശങ്ക വാനോളം ഉയർത്തിച്ച് 22 വ്യാജ ബോംബ് ഭീഷണി. 5 മണിക്കൂറിനുള്ളിലുണ്ടായ 22 വ്യാജ ബോംബ് ഭീഷണിയിൽ നടുങ്ങി എയർ ഇന്ത്യ എക്സ്പ്രസ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:38 മുതലാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ വ്യാജ ബോംബ് ഭീഷണി ഉയർന്നത്. ജയ്പൂരിൽ നിന്ന് അയോധ്യ വഴി ബംഗളൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്, ദർഭംഗയിൽ നിന്ന് മുംബൈയിലേക്കുള്ള സ്പേസ് ജെറ്റ്, ബാഗ്ഡ്രോഗിയിൽ നിന്ന് ബംഗളൂരിലേക്കുള്ള അകാശ എയർ, ഡൽഹിയിൽ നിന്ന് ചിക്കാഗോയിലേക്കുള്ള എയർ ഇന്ത്യ, ദമാമിൽ നിന്ന് ലക്നൌവിലേക്കുള്ള ഇൻഡിഗോ തുടങ്ങിയ വിമാനങ്ങൾക്ക് നേരെയായിരുന്നു ബോംബ് ഭീഷണി. വൈകിട്ട് 4 മണി വരെ ഈ ഭീഷണി തുടർന്നുകൊണ്ടിരുന്നു. പരിശോധനയിൽ ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തി. ബോംബ് ഭീഷണിയെ തുടർന്ന് ഡൽഹി ചിക്കാഗോ വിമാനം കാനഡയിലെ വിമാനത്താവളത്തിൽ ഇറക്കിയിരുന്നു. പരിശോധനകൾക്കൊടുവിൽ യാത്രക്കാരെ വിമാനത്താവളത്തിലേക്ക് മാറ്റുകയും ചെയ്തു. യാത്രക്കാർ സുരക്ഷിതരാണെന്നും വ്യാജ ബോംബ് ഭീഷണിയിൽ അന്വേഷണം നടത്തുമെന്നും എയർ ഇന്ത്യ അധികൃതർ പിന്നീട് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മുംബൈയിൽ നിന്ന് പുറപ്പെട്ട 3 രാജ്യാന്തര വിമാന സർവീസുകൾക്ക് നേരെയും ബോംബ് ഭീഷണി ഉയർന്നു. വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തി. ജയ്പൂരിൽ നിന്ന് അയോധ്യ വഴി ബംഗളൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൽ ബോംബുണ്ടെന്ന ഭീഷണിയെ തുടർന്ന് ബോംബ് സ്ക്വാഡ്, സ്നിഫർ ഡോഗ്സ്, അയോധ്യ പോലീസ് എന്നിവർ വിമാനത്താവളത്തിലെത്തി പരിശോധന നടത്തി. ഭീഷണിയെ തുടർന്ന് വിമാനത്തെ ഒറ്റപ്പെട്ട ഒരു ഭാഗത്തേക്ക് മാറ്റിയാണ് പാർക്ക് ചെയ്തത്. തുടർന്ന് അതിവേഗം യാത്രക്കാരെ ഒഴിപ്പിച്ച് പരിശോധന നടത്തുകയും ചെയ്തു. ബയോയിൽ യഥാർത്ഥ തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കുന്ന എക്സ് അക്കൗണ്ടിൽ നിന്നാണ് ഇത്രയും ഭീഷണികൾ വന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉയർന്നത് അത് വ്യാജമാണ് എന്നറിയുമ്പോൾ വലിയ ആശ്വാസം തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവരുടെ യാത്ര മുടങ്ങുന്നത്, ജീവനക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുമാത്രമല്ല ഇതൊരു ഈ ഒരു സംഭവം ഇങ്ങനെ ആവർത്തിക്കുന്നത്, ഇതൊക്കെ വലിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തുന്ന അല്ലെങ്കിൽ അസ്വസ്ഥമാക്കുന്ന വാർത്ത തന്നെയാണ്. വിമാന കമ്പനിയും ചില പോലീസ് എക്സ് ഹാൻഡിലുകളെയും ടാഗ് ചെയ്തായിരുന്നു വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഈ എക്സ് അക്കൗണ്ട്, അതായത് വ്യാജ ബോംബ് ഭീഷണി വന്ന എക്സ് അക്കൗണ്ട് നിലവിൽ സസ്പെൻഡ് ചെയ്ത അവസ്ഥയിലാണ് ഉള്ളത്. വ്യാജ ബോംബ് ഭീഷണിക്ക് പിന്നിൽ ആര്, അത് വലിയൊരു ചോദ്യം തന്നെയാണ്. അത് കണ്ടെത്താനുള്ള അന്വേഷണം ഉത്തർപ്രദേശ് പോലീസ് സൈബർ സെൽ തുടങ്ങിക്കഴിഞ്ഞു. ആരുടെ അക്കൗണ്ടാണെന്ന് കണ്ടെത്തുന്നതിനും സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്തുന്നതിനും എക്സ് അധികൃതരുടെ സഹായവും സൈബർ സെൽ തേടിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞൊരു വാർത്തയാണ് എയർ ഇന്ത്യ ഇൻഡിഗോ വിമാനങ്ങൾക്ക് നേരെ ബോംബ് ഭീഷണി ഉണ്ടായത്. മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ഈ ബോംബ് ഭീഷണിയെ തുടർന്ന് ഇറക്കുകയുണ്ടായി. ഡൽഹി വിമാനത്താവളത്തിലായിരുന്നു അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. മുംബൈയിൽ നിന്ന് ജിദ്ദയിലേക്കും മസ്കറ്റിലേക്കുമുള്ള ഇൻഡിഗോ വിമാനങ്ങൾക്ക് ഭീഷണിയുണ്ടായിരുന്നു. മാത്രമല്ല, മുംബൈ ഹൗറ മെയിൽ ട്രെയിനിന് നേരെ ബോംബ് ഭീഷണി ഉണ്ടായി. അസ്വാഭാവികമായൊന്നും കണ്ടെത്തിയിരുന്നില്ല. വിമാനത്തിലെ ബോംബ് ഭീഷണി വ്യാജമെന്ന് പിന്നീട് കണ്ടെത്തി. എക്സിലൂടെയായിരുന്നു മുംബൈ വിമാനത്താവള അധികൃതർക്ക് ഭീഷണി സന്ദേശം കിട്ടിയത്. സുരക്ഷാ ഏജൻസികളെ അറിയിച്ച ശേഷം എയർ ഇന്ത്യ വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. 239 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം വിമാനത്തിൽ സുരക്ഷാ പരിശോധനകൾ നടത്തി. ഇൻഡിഗോയുടെ ജിദ്ദയിലേക്കുള്ള 6E56, മസ്കറ്റിനുള്ള 6E1275 വിമാനങ്ങൾക്കായിരുന്നു ഭീഷണി നേരിട്ടത്. ഇവ വിമാനത്താവളത്തിൽ പ്രത്യേക സ്ഥലത്തെത്തിച്ച് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.